Hello, my dear students. Welcome to the next topic, Functions of Management. Functions of Management. Management Dharmangal. ഒരു മാനേജർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു മാനേജർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇവയാണ് മാനേജ്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ. ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാമുഖം പറഞ്ഞുകൊള്ളട്ടെ. നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ ഇനി ഓരോ ചാപ്റ്ററുകളിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഓർഗനൈസിംഗ് ഇതെല്ലാം ഓരോ ചാപ്റ്ററായിട്ട് ഫസ്റ്റ് പാർട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇതിനെ ഓരോ ഫംഗ്ഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ മീനിങ് ഫീച്ചേഴ്സ് ഈ ഫംഗ്ഷൻസിന്റെ സ്റ്റെപ്പുകൾ മെറിറ്റ്സ് ലിമിറ്റേഷൻസ് ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ മീനിങ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇത് ഒരു 5 മാർക്കിന്റെയൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നിങ്ങൾ ബാക്കി ചാപ്റ്ററുകൾ കൂടി പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എഴുതുവാൻ കിട്ടും. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഇതിന്റെ മീനിങ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പോസ്കോ എന്ന ചുരുക്ക പേരിൽ ഇത് വിശേഷിപ്പിക്കുന്നു. അതായത് ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ഒരു ഷോർട്ട് കീ ആണിത്. പി ഫോർ പ്ലാനിംഗ്, ഒ ഫോർ ഓർഗനൈസിംഗ്, എസ് ഫോർ സ്റ്റാഫിംഗ്, ഡി ഫോർ ഡയറക്റ്റിംഗ്, സി ഒ ഫോർ കൺട്രോളിംഗ്. ഇനി ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ദ ആക്ടിവിറ്റീസ് ഓർ എലമെന്റ്സ് വിച്ച് എ മാനേജർ പെർഫോംസ് ആർ കോൾഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഒരു മാനേജർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. അവ ഏതൊക്കെയാണ്? മുമ്പേ പറഞ്ഞു, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇനി ഇവ ഓരോന്നിന്റെയും മീനിങ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിംഗ്. നമുക്ക് ഇതിന്റെ മീനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പ്ലാൻ ചെയ്യണമല്ലോ. അലൻ ഒന്ന് പറഞ്ഞേ. അലൻ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു, ബി കോമും കഴിഞ്ഞു, എം കോമും എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ് എന്ന് വിചാരിക്കാം. ദാ ഇപ്പോഴാണെങ്കിൽ കൊറോണയാണ്, പുറത്തിറങ്ങാൻ പാടില്ല, സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്നേരമാണ് അലന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നത്, ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ തുടങ്ങിയാലോ എന്നൊരു ചിന്ത വരികയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് തൊട്ട് മാനേജ്മെന്റിന്റെ ഒരു ധർമ്മം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു പ്ലാനിങ് അവിടെ തുടങ്ങുകയാണ്. അതായത് വാട്ട് ടു ഡു, എന്ത് ചെയ്യണം, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹു വിൽ ഡു എ പർട്ടിക്കുലർ ജോബ്. അപ്പൊ പ്ലാൻ എന്ത് ചെയ്യണം, അതായത് എന്താണ് ചെയ്യേണ്ടത്. ഒരു ഐഡിയ മനസ്സിൽ വന്നു, ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ തുടങ്ങിയാലോ, ഉടനെ അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, ആരൊക്കെ അതിൻ്റെ അകത്ത് വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരവധി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആ ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പുള്ള ചിന്തിക്കൽ, അതിനാണ് പ്ലാനിങ് എന്ന് പറയണം. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു എ പർട്ടിക്കുലർ ജോബ്. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അപ്പൊ ചെയ്യുന്നതിന് മുൻപുള്ള ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയാം. അതായത് ഭാവിയിലെ കർമ്മ പരിപാടിയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ലോങ് ടേം പ്രോസസ് ആണ് പ്ലാനിങ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ മാനേജ്മെന്റിൽ ഒരു നമ്മളൊരു പുതിയ സംരംഭം എന്തും തുടങ്ങുന്ന ആയിക്കോട്ടെ, അതിനെല്ലാം കുറിച്ചെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഇതാണ് പ്ലാനിങ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാൻ ചെയ്തു, എന്താണ് വേണ്ടത്, എങ്ങനെ ചെയ്യണം, ഈ കാര്യമെല്ലാം നമ്മൾ തീരുമാനിച്ചു. അതായത് നമ്മളൊരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവയെല്ലാം നമ്മൾ സംഘടിപ്പിക്കും അല്ലെ, സംഘാടനം നടത്തും. അതിനാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിംഗ് അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ എന്റർപ്രൈസ്. ദ റിലേഷൻഷിപ്പ് ഇസ് ക്രിയേറ്റഡ് ഇൻ ടേംസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി.
അപ്പൊ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ സെന്റർ തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന് വേണ്ടുന്ന റിസോഴ്സസ്, ഇപ്പൊ നമുക്കറിയാം അതിനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമായ ഇന്റർനെറ്റ്, അതിന് ക്ലാസ്സിന് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സ് പേഴ്സണുകള്, ഇത് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഫിനാൻസ് വേണം, മറ്റ് എക്യുപ്മെന്റുകൾ വേണം. ഇങ്ങനെ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വിഭവങ്ങളെയെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർക്കണം. ആ ഒരു പ്രക്രിയയ്ക്കാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അവിടെ ഹ്യൂമൻ റിസോഴ്സും ഉണ്ടാകും, നോൺ ഹ്യൂമൻ റിസോഴ്സും ഉണ്ടാകും. ഈ റിസോഴ്സുകളെയെല്ലാം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നമ്മുടെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെന്ന് കൂടി ചിന്തിക്കാം. അതായത് ഒരു മാസം 1000 കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പ്ലാനിങ്ങിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. പെർ മന്ത് 1000 സ്റ്റുഡൻസിന് നമുക്ക് ട്യൂഷൻ ഫെസിലിറ്റി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ്, സംഘടിപ്പിക്കുകയാണ്. അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം ഓരോ വർക്കിനും, നമ്മുടെ ട്യൂഷൻ സെന്ററിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വർക്കുകളെയും ആദ്യം ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് അതിനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ട്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ട്യൂഷൻ കൊടുക്കണം, അക്കൗണ്ടൻസി വേണം, മാത്സ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. പ്ലസ് ടുവിന്റെ ട്യൂഷൻ സെന്റർ ആണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഓൺലൈൻ ട്യൂഷൻ. അപ്പൊ ഇവ ഈ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ട്യൂഷൻ കൊടുക്കണമെന്ന് ആദ്യം ചിന്തിക്കുന്നു. എന്നിട്ട് ഓരോ വിഷയത്തിനെയും വെച്ചിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യുകയാണ്. ഇപ്പൊ കൊമേഴ്സ് സബ്ജക്റ്റുകൾക്ക് ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉൾപ്പെടുന്ന സബ്ജക്റ്റിന് ഒരു സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡീൽ ചെയ്യുന്നതിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളിലെ ബേസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യും. എന്നിട്ട് ഓരോരുത്തർക്കും അതിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്ക് ചുമതലകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, സീനിയർ ജൂനിയർ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഓരോന്നിനും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കും ആൻസറബിൾ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പൽ അലൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അലൻ അത് ചോദിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനോടായിരിക്കും, എന്തായി, എത്ര കുട്ടികൾ ഇന്നത്തെ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എത്ര പേരിപ്പോ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ ഓരോ സബ്ജക്റ്റിന്റെയും ഹെഡിനോടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഹെഡ് ബാക്കിയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു അതോറിറ്റി റിലേഷൻഷിപ്പും അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളെല്ലാം, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ആവശ്യമായ കെട്ടിടമായി, കമ്പ്യൂട്ടറായി, ഇന്റർനെറ്റ് ഫെസിലിറ്റി ആയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് വർക്കുകളെല്ലാം ഏതൊക്കെയാണെന്ന് ആലോചിച്ചു, അതിനെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിച്ചു വെച്ചു. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഫോം ചെയ്താൽ പോരല്ലോ, അതിലേക്ക് ആവശ്യമായ ആളുകളെ നമ്മൾ നിയമിക്കണം. അതിനാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിലെ വിവിധ ജോലികൾ നിർവഹിക്കുന്നതിന് അനുയോജ്യരായ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫിംഗ് നടത്തുന്നത്. അതായത് ഏറ്റവും ശരിയായ ജോലിക്ക് ശരിയായ ആളെ തന്നെ നിയോഗിക്കണം. ഇപ്പൊ നമ്മൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം, ട്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുമ്പോൾ ആരെ സെലക്ട് ചെയ്യുക, സാധാരണ കൊമേഴ്സില് ഡിഗ്രിയോ പി ജിയോ ഉള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഇനി സയൻസിലാണെങ്കിലോ ബി എസ് സി, എം എസ് സി ഇങ്ങനെയുള്ള ഡിഗ്രി, അല്ലാതെ ഒരു സയൻസിന്റെ പി ജിയോ ഗ്രാജുവേഷൻ ഉള്ള ആളെ കൊമേഴ്സ് പഠിപ്പിക്കാൻ വിട്ടാൽ ശരിയാവോ, ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ശരിയായ ജോലിക്ക് ഏറ്റവും ശരിയായ ആളെ തന്നെ തക്ക സമയത്ത് നിയോഗിക്കണം, അല്ല എന്നാലാണ് ആ ഒരു പ്രക്രിയ അവിടെ മനോഹരമായിട്ട് നടക്കുകയുള്ളൂ. അപ്പൊ അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ആളെ റിക്രൂട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പം കോമ എം കോമ കഴിഞ്ഞു വരുന്ന ആൾക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കാനുള്ള ഒരു പരിശീലനം ഇല്ലായിരിക്കും, അവർക്ക് ആ ടോപ്പിക് ആയിരിക്കും അറിയാവുള്ളൂ. അപ്പൊ ഓൺലൈൻ മോഡലിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതിന് ഒരു പരിശീലനം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ, അവർക്ക് ആവശ്യമായ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോഷൻ, അങ്ങനെ അവരുടെ ജോലിയെ വിശകലനം ചെയ്യല്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വരുന്നതാണ്. Its aim is to place the right person at the right job at the right time. That is, ശരിയായ കൃത്യ സമയത്ത്
ശരിയായ ജോബിൽ ശരിയായ ആളെ അപ്പോയിന്റ് ചെയ്യുക എന്നതാണ് ഈ സ്റ്റാഫിംഗ് പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വരുന്നത് ഒരു ചാപ്റ്ററിൽ ഇതിനെ കുറിച്ചൊക്കെ ഫുള്ളായിട്ട് പഠിക്കാനുണ്ട്, അന്നേരം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി ഫോർത്ത് ഫംഗ്ഷൻ, ഡയറക്റ്റിംഗ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പൊ ഡയറക്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഗൈഡൻസ്, വേണ്ടുന്ന നിർദ്ദേശങ്ങൾ. അവിടെ ആളുകളെല്ലാം വന്നല്ലോ, ഇപ്പം ജോലിക്ക് വന്നു. ഇനി അവർ വന്ന് അവിടെ ഇരിക്കുകയാണ്, അവർ ആക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതിനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും അവരെ ഇൻസ്പയർ ചെയ്യണം, പ്രചോദിപ്പിക്കണം ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യണം. അതായത് നമ്മളുടെ പെർ മന്ത് 1000 കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാം. അതിന് വേണ്ടുന്ന ആവശ്യമായ നിർദ്ദേശങ്ങളും ഗൈഡൻസും എല്ലാം മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഫംഗ്ഷൻ ആണ് ഡയറക്ടിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Direction is not only issuing orders and instructions by superior to subordinate, but also guiding, motivating and leading them. ഈ ഡയറക്ഷനകത്ത് മൂന്ന് എലമെന്റുകളാണ് ഉള്ളത്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്ഷന്റെ നാല് എലമെന്റ്സ് ആണിവ. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ആകുന്നത്. ഇത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഡയറക്ഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിന്റെ ഒരു ഹാർട്ട് എന്ന് നമുക്ക് ഈ ഫംഗ്ഷനെ വിശേഷിപ്പിക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നിയന്ത്രണം. ഇറ്റ് ഡീൽസ് വിത്ത് ദ മെഷർമെന്റ് ആൻഡ് കറക്ഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് പേഴ്സൺസ് എഗൈൻസ്റ്റ് ദ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. അതായത് പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫിനെ വെച്ചു, അവർക്കെല്ലാം ആവശ്യമായ ഡയറക്ഷൻസ് കൊടുത്തു. ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാ ഇതിന്റെ കൺട്രോളിംഗ് ഫംഗ്ഷൻ നടക്കുന്നത് നോക്കിക്കേ. നമ്മുടെ ടാർഗറ്റ് എന്താണ്? 1000 കുട്ടികൾക്ക് ട്യൂഷൻ നൽകുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒബ്ജക്റ്റീവില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തപ്പോ തന്നെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൺട്രോളിംഗിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മൾ സെറ്റ് ചെയ്തു, പ്ലാൻ ചെയ്തപ്പോ തന്നെ പെർ മന്ത് 1000 സ്റ്റുഡൻസിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. കൺട്രോളിംഗിന്റെ ഭാഗമായിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണ്? പെർഫോമൻസ് മെഷർ ചെയ്യുക. അതിനെന്താ ചെയ്യുന്നത്? ഓരോ മാസവും എത്ര കുട്ടികള് ഓൺലൈൻ ട്യൂഷനിൽ പങ്കാളികളായി എന്നുള്ളത് നമ്മള് മാനേജ് ചെയ്യുന്ന ആള് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനോടായിരിക്കും മാനേജറെ ആസ്ക് ചെയ്യും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചോദിച്ചു. അങ്ങനെ കിട്ടിയപ്പോൾ പെർഫോമൻസ് മെഷർ ചെയ്ത് കിട്ടിയത് ഈ ജൂൺ മാസത്തില് 600 കുട്ടികളാണ് നമ്മളുടെ ഓൺലൈൻ ട്യൂഷനിൽ പങ്കാളികളായത് എന്നൊരു റിസൾട്ട് കിട്ടുന്നു. അപ്പൊ കൺട്രോളിംഗിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണത് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആദ്യം സെറ്റ് ചെയ്തു, രണ്ടാമത് പെർഫോമൻസ് മെഷർ ചെയ്തു. അതും കൈ വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കൂലല്ലോ. എന്ത് ചെയ്യും മാനേജർ? ആ സ്റ്റാൻഡേർഡും മെഷർ ചെയ്തപ്പോൾ കിട്ടിയ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അതായത് നമ്മളുടെ ടാർഗറ്റ് 1000 സ്റ്റുഡൻസ് ആയിരുന്നു, പക്ഷെ നമ്മള് പെർഫോമൻസ് മെഷർ ചെയ്തപ്പോൾ എത്ര സ്റ്റുഡൻസെ ട്യൂഷന് ഓൺലൈനിൽ കയറിയിട്ടുള്ളൂ? 600 സ്റ്റുഡൻസ് ആണ് കയറിയിട്ടുള്ളൂ. അവിടെ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. ഇനി കമ്പയർ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് 600 ആയതുകൊണ്ട് നോക്കിക്കേ അവിടെ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ അവിടെ വ്യത്യാസം വന്നു. ഒരു 400 സ്റ്റുഡൻസിന്റെ വേരിയേഷൻ അവിടെ വന്നിരിക്കുകയാണ്. ആ 400 സ്റ്റുഡൻസ് കുറവാണ്, ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ മതിയോ മാനേജർ? പോരാ, എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതായത് എന്തുകൊണ്ടാണ്, അതായത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം അല്ലെ. എന്തുകൊണ്ടാണ് 1000 ടാർഗറ്റ് ഇട്ടിട്ട് 600 വന്ന് നിന്നതിന്റെ കാരണം എന്താണ്? പല കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കണ്ടെത്തണം. എന്തായിരിക്കാം നമ്മളുടെ ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ പോരായ്മകൾ? എന്തായത് വെച്ചാൽ സ്റ്റാഫിന്റെ എന്തെങ്കിലും
പോരായ്മ കൊണ്ടാണോ അതെയോ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അത് നമ്മുടെ കൊടുക്കുന്ന ക്ലാസ് ഒരു ട്യൂൺ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ട് ഒരു ഫ്ലോ കിട്ടുന്നില്ലയോ, എന്താണോ എന്ത് കാരണമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് അവിടെ ഒരു അനാലിസിസ് നടത്തി കാരണം കണ്ടെത്തി കഴിയുമ്പോൾ അതിനാവശ്യമായ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് മാത്രമാണ് തീരെ ആള് കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ റിസോഴ്സ് പേഴ്സണെ ചിലപ്പം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ആ എടുക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. അതെന്താണെന്ന് കണ്ടെത്തി അതിനാവശ്യമായ തിരുത്ത നടപടികൾ ചെയ്യുമ്പോഴാണ് ആ കൺട്രോളിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ പൂർണ്ണമാകുന്നത്. ഇപ്പം നിയന്ത്രണം, ഇപ്പം കൺട്രോളിങ്ങിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ മെഷർമെന്റ് ആൻഡ് കറക്ഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് പേഴ്സൺസ് എഗനെസ്റ്റ് ദ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. ഇപ്പം ക്ലിയർ ആയി കാണുമല്ലോ, മുൻകൂട്ടി നിശ്ചയിച്ച ആ സ്റ്റാൻഡേർഡിനെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് അതെന്ന് പറയുന്നത് നിയന്ത്രണം എന്ന് പറയുന്നത്. അതിന് നാല് സ്റ്റെപ്പുകളാണുള്ളത്: എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇതെല്ലാം ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ കൺട്രോളിങ്ങിന്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇത്രയും മതി. ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്. ഇതൊരു 5 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതാൻ പാകത്തിന് പഠിച്ചു വെക്കണം. അപ്പൊ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മാനേജ്മെന്റ് എന്താന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതി ഈ ഫംഗ്ഷൻസ് ഓരോന്ന് ഹെഡിങ് എഴുതി എക്സ്പ്ലനേഷൻ എഴുതണം. ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, താങ്ക് യു.